ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം യാചിക്കുന്ന ഒരുവിനെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനകളുടെ മറുപടിയുമായി അനേക ഇടങ്ങളിൽ സാക്ഷിയായി ദൈവം ഓരോരുത്തരെയും അയക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് പകൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. അനേകർ ദൈവം വിടുവിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. ആ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഇരിക്കാം. തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഇടുവിൽ നിന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ചാപ്പിൾ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരെന്തുവായിരുന്നു? എന്റെ പേര് വാസന്തി. ആ പറഞ്ഞാട്ടെ. എന്റെ മകനെ പേര് ശ്രീകുട്ടൻ. അവൻ പിന്നെ ബി എസ് സി നേഴ്സിംഗിന്റെ പിന്നെ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. എക്സാമിന് കടന്നു പോയിരിക്കുക കർണാടകയില്. ഇന്ന് ഒന്നരക്കാ പരീക്ഷ. അത് പരീക്ഷ എഴുതി പാസാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ദൈവം മകനൊരു വിജയം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കുമെന്ന് ചേച്ചിക്ക് വിശ്വാസമുണ്ടോ? അപ്പോ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നമ്മുടെ തലമുറകളുടെ വിഷയത്തിനൊക്കെ മറുപടി തരുന്നവനാണ്. അതെ, മുൻ പരീക്ഷ എഴുതുന്നു. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. നമ്മുടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് നമ്മളെ അപമാനിച്ചില്ലേ? അപ്പം അതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ മാനിക്കാൻ വേണ്ടി നമ്മുടെ തലമുറയിലൂടെ അനുഗ്രഹങ്ങൾ തരും. നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുകയും വേദനപ്പെടുകയും ചെയ്തോ അതിൻ്റെ എല്ലാം അനുഗ്രഹം നമ്മുടെ തലമുറയിലൂടെ ദൈവം നമുക്ക് മടക്കിത്തരും. അത് വിശ്വാസമുണ്ടോ? ഉണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ആ വിഷയത്തിനകത്തൊരു അത്ഭുതം ചെയ്യുമെന്ന് പരീക്ഷ എഴുതാൻ പരിശുദ്ധാത്മാവ് മകനോട് കൂടെ ഇരുന്ന് പരീക്ഷ എഴുതിച്ചു എന്ന് പറയത്തക്ക നിലയിൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ നിൽക്കും. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിന് ദൈവം ഒരു മറുപടി തരും. നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്നെ ആരാധിക്കുകയും നിന്നെ സേവിക്കുകയും ചെയ്യുന്ന ഈ കുടുംബത്തിന്റെ തലമുറയെ നീ അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. കർണാടകയിൽ പരീക്ഷ എഴുതുന്ന ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് നടക്കുന്ന പരീക്ഷയിൽ പരിശുദ്ധാത്മാവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കണമേ, ആലോചന പറഞ്ഞു കൊടുക്കണമേ, നന്നായി എഴുതുവാൻ അവനറിയാൻ പാടില്ലാത്ത ഉത്തരങ്ങളും തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി അവന്റെ കൈകളിലൂടെ എഴുതുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. ഇന്ന് പകൽ ഒരു അത്ഭുതം തന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് അവൻ സാക്ഷ്യം പറയത്തക്ക നിലയിൽ കർത്താവിന്റെ കരം അവിടെ ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെയും തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആ മാതാവിന് കൃപ കൊടുക്കണമേ. അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം സ്വർഗം ഒരു വിജയം നൽകിക്കാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. മോനെ നല്ലൊരു വിജയം കൊടുക്കും. അവനൊരു നല്ല ജോലി ലഭിക്കും. ദേശത്ത് ദൈവം നിങ്ങളെ മാനിക്കും. മാറ്റും ദൈവം കേട്ടോ. തീർച്ചയായിട്ടും നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് നമ്മുടെ തലയെ ദൈവം ഉയർത്തും. ഇനിയും വിളിക്കണം, മറുപടി കിട്ടിക്കഴിയുമ്പോൾ വിളിക്കണം. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എക്സാം ആണ്. ഒരിക്കലും ഒരു കുഞ്ഞ് വളരെ ഭാരപ്പെട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് നിന്റെ കൂടെ പരിശുദ്ധാത്മാവിരുന്ന് പരീക്ഷ എഴുതുന്നതായിട്ട് നീ അനുഭവിച്ചറിയുമെന്ന് പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആൻറ്റി പറഞ്ഞതുപോലെ എനിക്കറിയില്ല, ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ എനിക്കറിയാത്ത ചോദ്യമാണ്, പക്ഷേ ഞാൻ എഴുതാൻ എൻ്റെ പേന ദൈവം ചലിപ്പിച്ചത് ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അത് ദൈവത്തിന് ഏത് സ്ഥലത്തും അത്ഭുതം ചെയ്യാം. വരും കാലങ്ങളിൽ നമ്മുടെ തലമുറയൊന്നും നമുക്ക് കിട്ടില്ല, അതുപോലെ അന്തരീക്ഷത്തിലാണ് ലോകം വന്ന് നിൽക്കുന്നത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ തലമുറകളെ സഹായിക്കട്ടെ. അവരെത്ര വഴി വിട്ടു പോയി എന്ന് ചിന്തിച്ചാലും ഭാരപ്പെടണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവരെ മടക്കി വരുത്താൻ ശക്തിയുണ്ട്. പ്രാർത്ഥന അത്ര ശക്തിയുള്ളതാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം
മിക്കവാറും എല്ലാ ദിവസവും ഇരുന്ന് കാണിയിരുന്നു. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ചാനലാണ് ചാപ്പൽ ടൈം. അങ്ങനെ ഞാനിപ്പം ഇപ്പോഴത്തെ ടി വി ചാനൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഫോൺ നമ്പർ കിട്ടി. എനിക്ക് ആദ്യം ഒരു ആൻജിയോ പ്ലാസ് ചെയ്ത് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് വലിയൊരു ബ്ലോക്കായിരുന്നു. അങ്ങനെ കൊല്ലം ബെൻസിയർ ചെയ്തത്. ഇപ്പം വീണ്ടും എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരു നടക്കാം, എന്നാലും കൂടുതൽ വലിങ്ങി നടക്കാനൊന്നും വയ്യ. എനിക്ക് തോന്നുന്നു ഇനിയും ബ്ലോക്ക് വല്ലതും ഉണ്ടോന്ന് സംശയിക്കണ്ട. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ സംശയം വരണ്ട. ദൈവം നമ്മളെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക. യേശുവിനെ കാണാൻ പോയവർ സഹോദരിമാരുടെ ഹൃദയത്തിലെ ചിന്ത ആ കല്ലറയുടെ വാതിക്കലിരുന്ന കല്ലാണ്. അവരെ സംശയിച്ചു കൊണ്ടാ പോയ കല്ല് അവിടെ തന്നെ കാണുമോ, കല്ല് ഞങ്ങൾക്ക് തടസ്സമാകുമോ? എന്നാൽ അവർ ചെന്ന് കണ്ടത് ദൂതൻ മാറ്റിയ കല്ലാണ്. ആ കല്ലിൻ്റെ മുകളിൽ ദൂതൻ ഇരിക്കുന്ന ഒരു ദർശനമാണ് അവർ കണ്ടത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ മാറ്റിയ കല്ല് വീണ്ടും മടങ്ങി വരില്ല. മടങ്ങി വരാതിരിക്കേണ്ടതിന് അതിൻ്റെ മേലൊരു ദൂതൻ ഇരിക്കുക. നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പറയാം, ഒരിക്കൽ എന്നെ വിട്ട് പോയ ആ രോഗം ഇനി എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരില്ല. അത് വിശ്വസിച്ച് നമ്മൾ ഏറ്റു പറയണം. നാം എന്ത് വിശ്വസിക്കുന്നു നമ്മുടെ നാവിലൂടെ പറയണം. അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി എന്ന് ദൈവോദിനം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കിനി കർത്താവ് ഒരു സൗഖ്യം തന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വിശ്വാസമുണ്ടല്ലോ. അങ്കിളിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് സാമുവൽ ചെറിയാൻ. സിസ്റ്ററിന്റെ പേര്? എന്താ പേര്? എന്റെ പേര് ഷീലാദാസ് എന്നാണല്ലോ. സന്തോഷം. എന്റെ പേര് സാമുവൽ ചെറിയ. ഞാൻ കൊല്ലം അഞ്ചാലുംമൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അഞ്ചാലുംമൂട്, കൊല്ലം അഞ്ചാലുംമൂട്. നമ്മൾ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നവരാണ്. കണ്ടു കഴിഞ്ഞിട്ടല്ല നാം വിശ്വസിക്കേണ്ടത്, കാണുന്നതിന് മുൻപേ വിശ്വാസത്താൽ പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഞങ്ങള്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സൗഖ്യമാക്കിയിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു സംശയത്തിന് കാരണമില്ല. ഒരിക്കൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു, പിന്നീട് ആ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടാൽ പോലും, നടക്കാൻ പ്രയാസം തോന്നിയാൽ പോലും, നാം പിശാചിന്റെ കീഴിൽ തല കുരിച്ചു കൊടുക്കണ്ട. നമ്മൾ വിശ്വാസത്തോടെ പറയണമില്ല, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്, ഇനി ആ രോഗം എന്റെ അടുക്കൽ എനിക്കത് വേണ്ട ഇല്ല. അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം ഒരത്ഭുതം ചെയ്തു കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ആ രോഗം ഇനിയും മടങ്ങി വരുമെന്ന് തന്റെ ഹൃദയത്തിന് അകത്ത് പിശാച് ചിന്ത കൊടുക്കുകയാണ്. ഇന്ന് പകൽ ആ ചിന്തയുടെ മേലൊരു ജയം നൽകണമേ. നിന്റെ ദാസന്റെ ശരീരത്തിൽ ഇന്ന് പകൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമേൻ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ കോള് കട്ടായി പോയി എങ്കിലും സാരമില്ല. പിശാച് അവന്റെ പ്രവൃത്തി പിന്നെയും തുടർന്നു. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവം ആങ്കിളിനൊരു സൗഖ്യം കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ സംശയം കൊണ്ടുവരുന്നത് പിശാചാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി തരാൻ അധികാരമുള്ള ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വാസത്തോടെയാണ് നാം റിസൾട്ട് കാണേണ്ടത്. തീർച്ചയായിട്ടും ഹന്നയുടെ ജീവിതത്തിൽ മറുപടി കിട്ടിയെന്ന് നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ മുഖം പിന്നെ വാടിയില്ല. അപ്പൊ നമുക്കൊരു പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചത് ആരോടാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖം പിന്നെ വാടരുത്. നമ്മളത് തിരിച്ച് വിളിച്ചു വരുത്തരുത്. പിശാചിന്റെ മുൻപിലേക്ക് വീണ്ടും നീ രോഗം എന്റെ തലയിലേക്ക് വെച്ചോളാൻ പറഞ്ഞ് തല കുനിച്ചു കൊടുക്കണ്ട. ദൈവം സൗഖ്യമാക്കിയാൽ അതിന്റെ മുകളിൽ പിന്നെ പ്രവർത്തിക്കാൻ ഒരു അധികാരവും മാർഗമില്ല. അതുകൊണ്ട് നിശ്ചയമായും ആ രോഗത്തിന് ദൈവം സൗഖ്യം നൽകിയിട്ടുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും അങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സംശയം കൊണ്ടുവരുന്നത് ദൈവാത്മാവല്ല, പിശാചാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരിക്കൽ പോയ രോഗം ഇനി മടങ്ങി വരും, ഒരിക്കൽ നഷ്ടപ്പെട്ടത് ഇനി അത് എന്നത്തേക്കുമായി നഷ്ടപ്പെടും, അങ്ങനെയൊന്നും ചിന്തിച്ച് സംശയിക്കേണ്ട. സംശയിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയില്ല. സംശയം കൂടാതെ നമുക്ക് ദൈവത്തിലെ ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബമാണ്. പേര് മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുമ്പോഴും ദൈവത്തിന് അറിയാം ആരാണെന്ന്.
അതുകൊണ്ട് ദൈവം ആ കുടുംബത്തെ നിശ്ചയമായും അനുഗ്രഹിക്കട്ടെ. അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകൾക്ക് മുൻപിൽ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ആ കുടുംബത്തെ നന്നായി അറിയുന്ന ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം സകല കാര്യങ്ങളെയും അറിയുന്നു. ഇതുപോലെ ഇനിയും അനേകർക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കത് ചെയ്യാം. എന്നാൽ ഒരു വാക്ക് നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന പിതാവ് രഹസ്യമായി ചെയ്യുന്നത്, രഹസ്യത്തിൽ കണ്ട് പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ രഹസ്യത്തിൽ അവർ ചെയ്തെങ്കിലും ദൈവത്തിന് അതൊന്നും മറവല്ല. അതുകൊണ്ട് മനുഷ്യന്റെ മുൻപിൽ വിളങ്ങേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് മനുഷ്യരുടെ മുൻപിൽ അവർക്ക് പ്രതിഫലം വേണ്ട, എന്നാൽ ദൈവം അവർക്ക് നിശ്ചയമായും ഒരു പ്രതിഫലം കൊടുക്കും. നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേയും, ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം ആവശ്യങ്ങളുടെ നടുവിൽ അവർ ഭാരപ്പെടുന്നുവോ അതിൻ്റെ മേലെല്ലാം ഇന്ന് പകൽ കർത്താവ് കരം നീട്ടണമേ. അവരുടെ ഭൗതികമായ മേഖലകളെ അനുഗ്രഹിക്കണമേ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ അവർക്ക് കൃപ കൊടുത്തല്ലോ, അതുമൂലം അനേകർ വിടുതൽ പ്രാപിക്കുന്നത് കാണാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ഇന്നത്തെ പ്രോഗ്രാമിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുമ്പോൾ നീ ആ കുടുംബത്തെ ഓർക്കണമേ. ഇത് പൊതുജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടതിന് അവരുടെ കൈകളെ തുറക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. 100 times അവർക്ക് പ്രതിഫലം കൊടുത്തവരെ മാനിക്കണമേ. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവർ പ്രയോജനമുള്ളവരായി അവരെ നിലനിർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിന്റെ അകത്ത് എന്തെല്ലാം വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നുവോ അതിന് മേലെല്ലാം ഇന്ന് ദൈവം ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. എത്രയോ ഇടങ്ങളിൽ നമ്മൾ അറിയാത്ത എത്രയോ ഇടങ്ങളിൽ എത്രയോ പേരെ രഹസ്യമായും പരസ്യമായും എല്ലാം ദൈവം പ്രയോജനപ്പെടുന്നു. അന്ത്യകാലം ആകുന്നു എന്ന് കാണുമ്പോഴേ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലൂടെ അനേകർ അത് കേട്ട് വിടുതൽ പ്രാപിക്കുന്നുണ്ടല്ലോ. അവരറിയാത്ത എത്രയോ പേര് വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ദൈവം അവർക്കും കൊടുക്കും. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ, ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? മല്ലപ്പള്ളിന്ന്. ആ പേര് പറഞ്ഞാട്ടെ. ലീലാമ്മ. ലീലാമ്മ ആന്റി, ആന്റി പറഞ്ഞാട്ടെ, എന്നാ ഉണ്ട് വിഷയം? വിഷയം എന്റെ സഹോദരിയുടെ ഭർത്താവിന് പനിയായിട്ട് കുറെ ഒരാഴ്ച രണ്ടാഴ്ചയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവർ വിഷയമൊന്നും എന്തോ ആണ് രോഗം കണ്ടുപിടിച്ചില്ല. ഇപ്പോഴും പനിയുണ്ട്, ദേഹത്ത് വേദനയുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെയാണോ? ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം വീട്ടിൽ വന്നു. പക്ഷെങ്കിൽ എപ്പോഴും ഇന്നും ചെക്കപ്പിന് പോകണം. ഇനിയും പോകണം. പോയിരിക്കുക. നമുക്കത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വിടുവിപ്പാൻ കഴിയുമല്ലോ അല്ലേ? ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. ആന്റി അത് വിശ്വസിക്കുന്നുണ്ടോ? കഴിയും, കഴിയും. വൈദ്യത്തിനും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്തത്, അവരുടെ മരുന്ന് ശമിപ്പിക്കാൻ കഴിയാത്തത് എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവീൻ. അവനൊന്നും അസാധ്യമല്ല. ഇനി രോഗശാന്തിയും ആരോഗ്യവും വിളിച്ചു വരുത്തുന്ന ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നേ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ആന്റി ഒക്കെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കടന്നു പോകുന്ന ആളാണോ? ആന്റിയുടെ പേര് പറഞ്ഞില്ലല്ലോ. ലീലാമ്മ. ലീലാമ്മ, ഓക്കെ ഓക്കെ. അപ്പം ഈ വിഷയത്തിന് വേണ്ടിയിട്ടാ വിളിച്ചതല്ലേ? ഒത്തിരി പേര് പനികളാൽ ഭാരപ്പെടുന്നുണ്ട്. ആന്റിയെ പോലെ, ആ പ്രിയദാസനെ പോലെ അനേകർ പല ഹോസ്പിറ്റൽ മുഴുവൻ ഇപ്പം പനിയുടെ ഒരു വലിയൊരു ദേഹത്ത് വേദനയും. ഓക്കെ ഓക്കെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭർത്താവിന്റെ പേരെന്താണ് അനീതിയുടെ? രാജു. രാജു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, പ്രിയദാസി പറഞ്ഞ വിഷയമായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പനിയാൽ ഭാരപ്പെടുന്ന രാജു എന്ന ബ്രദറിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. എന്റെ സർവശക്തിന് കഴിയാത്ത ഒന്നുമില്ല. അവൻ റാഭ, അവൻ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് പകലങ്ങളുടെ വചനം ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുകയാണ്. പൊട്ട വൈദ്യന്മാരിൽ ഞങ്ങൾ ആശ്രയിക്കുകയില്ല. ഞങ്ങളുടെ സൗഖ്യം യേശുവ, ഹല്ലേലൂയ, പകർന്ന തൈലം പോലെ ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ശരീരത്തിന്റെ സകല അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ ശക്തി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കഥാവിയങ്ങളുടെ വചനം ആ ശരീരത്തിലൂടെ കയറി ഇറങ്ങട്ടെ. തന്നെ വിടുവിക്കുന്ന ഒരു കരം ഇറങ്ങിയെന്ന് പറയത്തക്ക വണ്ണം അടുത്ത ദിവസങ്ങളിലെ ദാസ്യ സാക്ഷ്യവുമായി ഇവിടെ മടങ്ങി വരേണ്ടതിന് എന്റെ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നന്മ ദുഷ്ടം കൊണ്ടുപോകുവാൻ ഇടയാകും.
ഭവനത്തിലേക്കല്ല, ആ ഭവനത്തിനകത്ത് സമാധാനവും സന്തോഷവും ഇറങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കിടക്കയെ മാറ്റി വിളിക്കുന്ന ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാൻ സ്വർഗം അനുവദിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നോർമൽ സ്ഥിതിയിലേക്ക് പ്രിയദാസൻ മടങ്ങി വരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനമയച്ച് വിടുവിക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാ. യേശുവിന്റെ നാമത്തില് സൗഖ്യപ്പെടുത്തിയതിനായി സ്തോത്രം. ആ കുടുംബത്തെ സമാധാനത്തോടെ നിർത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ വചനവുമായി അവരെ പുറത്തിറക്കിയതിനായി സ്തോത്രം. സത്യദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ആ കുടുംബത്തെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. ലീലാമി ആന്റിയെ കുടുംബമായി അനുഗ്രഹിച്ചാട്ട്. ഇടുവിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയ ദാസിയുടെ പ്രാർത്ഥനകൾക്കും വിഷയങ്ങൾക്കും ഇതുപോലെ കേൾക്കുന്ന അനേകരുടെ വിഷയങ്ങൾക്ക് ഇന്ന് പകൽ ദൈവം ഒരു വിടുതൽ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. യേശു പത്രോസിന്റെ അമ്മാവിയമ്മ പനിയാൽ ഭാരപ്പെട്ടപ്പോൾ ചെന്ന് സൗഖ്യമാക്കിയെന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇന്ന് ആ പനിയിൽ നിന്ന് പൂർണ്ണമായ ഒരു സൗഖ്യം കർത്താവ് നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. പലർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ കൊണ്ട് പലരും ഭാരപ്പെടുന്നുണ്ട്. ഇത്രയും വൈദ്യശാസ്ത്രം ആധുനിക നിലയിലൊക്കെ പുരോഗമിച്ചിട്ടും ചില രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിലേക്ക് എന്റെ അടുക്കലേക്ക് വരാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാണ്. രോഗം കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കർത്താവിനോട് അടുത്തു കഴിയുമ്പോൾ ആ രോഗം അങ്ങ് മാറിപ്പോവല്ലേ. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന പലരും ഇങ്ങനെ രോഗികളായി ഭാരപ്പെടുന്നുണ്ടാവാം. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ വിഷയത്തിനും ദൈവം പരിഹാരം തരികയാണ്. ഇപ്പോൾ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആരെങ്കിലും ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്കും ഒരു സൗഖ്യം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ലെറ്റർ ഉണ്ട്, നമുക്ക് വായിച്ച വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇളയ മകൻ ജോർജിൻ്റെ ഭാര്യ സോണിയയ്ക്ക് ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ ബി എസ് സി നേഴ്സ് എം എൽ ടി പാസ്സായി. കഴിഞ്ഞ 5-6 മാസം മുൻപ് പി എസ് സി ടെസ്റ്റും എഴുതി പാസ്സായി. റാങ്ക് ലിസ്റ്റിൽ പേര് വരുവാൻ വേണ്ടി എത്രയും വേഗം അതിൻ്റെ കാർഡ് കിട്ടുവാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു പ്രിയ പിതാവ് എഴുതിയ ലെറ്ററാണ്. തീർച്ചയായിട്ടും തലമുറകളെ പഠിപ്പിച്ചു. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെയാണ്, തലമുറകൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവർ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതല്ലേ. അപ്പൊ അവരുടെ തലമുറകൾക്ക് വേണ്ടിയും ദൈവം അത്ഭുതകരമായ വഴി തുറക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉന്നതന്മാരോട് സംസാരിക്കും, ജോലി കൊടുക്കേണ്ടവരോട് സംസാരിക്കും. ദൈവത്തിന് ആരോടൊക്കെ എങ്ങനെ ഏത് സമയത്ത് ഇടപെടണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രാർത്ഥനയുടെ മറുപടി എങ്ങനെയായിരിക്കും? രാജാക്കന്മാരുടെ മനസ്സ് നേർത്തോടൊന്ന് ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അതെ, ദൈവം ഒരാളോട് സംസാരിച്ചാൽ മതിയല്ലോ. അവരുടെ വിഷയത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ആ വിഷയത്തിന് വേണ്ടി. തീർച്ചയായിട്ടും. സർവശക്തനായ കർത്താവേ, ദൈവകരങ്ങളിലേക്ക് പ്രിയ സോണിയെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബി എസ് സി നേഴ്സ്, എം എൽ ടി എല്ലാം പാസ്സായി. കർത്താവേ, റാങ്ക് ലിസ്റ്റിൽ പേര് വരുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രിയ പൈതലിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം സ്വർഗം ഇന്ന് പകൽക്കാലം ചെയ്യുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ ഉപവസിക്കുന്നവരായി തീരട്ടെ. ഞങ്ങളുടെ തലമുറകൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരായി തീരട്ടെ. ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവിനെ വിട്ടുപിരിയാത്ത ഒരു ബന്ധമുള്ളവരായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ പ്രിയ സോണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതുപോലെ അനേക കുഞ്ഞുങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഞങ്ങളുടെ തലമുറകൾ ഒന്നും നശിച്ചു പോകാതെ, ആരെയും ലോകം ചോദ്യം ചെയ്യുവാൻ ഇടയാക്കാതെ തക്ക സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കണമേ. ഉന്നതങ്ങളിൽ അവരെ വാഹനമേറ്റി നടത്തുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവരാജ്യത്തിനും ദൈവദാസന്മാർക്കും വലിയ മുതൽക്കൂട്ടുകളായി ഞങ്ങളുടെ തലമുറകൾ തീരേണ്ടതിന്, അനേകം നന്മകൾ അവർ ദൈവരാജ്യത്തിന് വേണ്ടി വാരിക്കോരി കൊടുക്കേണ്ടതിന് ഞങ്ങളുടെ തലമുറകളെ ഈ കാലഘട്ടങ്ങളിൽ ദൈവമെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാപിതാക്കൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി തലമുറകളും ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിർബന്ധിച്ച് കുരിശ് ചുമന്നവന്റെ തലമുറയെ ഗവർണർമാരാക്കി ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ ഞങ്ങളുടെ തലമുറകളെ ആദരിച്ച് അനേക ജാതികൾക്ക് അനുഗ്രഹ വിഷയമാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സോണിയുടെ ജീവിതത്തില്
നന്മ തേടി അവൾക്ക് വേണ്ടി കർത്താവ് കൊണ്ടുവരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഞ്ഞു പെയ്യുന്ന രാജ്യത്തിൽ പ്രിയ തലമുറയെ കുടുംബമായി ദൈവം അയക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവൾ ദൈവരാജ്യത്തിൽ ഒരിക്കലും വറ്റിപ്പോകാത്തൊരു ഉറവ പ്രിയ കുഞ്ഞിന് വേണ്ടി തുറക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കും എന്റെ ദൈവം എനിക്ക് വലിയവ ചെയ്തെന്ന് പറയത്തക്ക വണ്ണം വലിയ സാക്ഷ്യത്തോടെ ഈ കർത്താവേ ചാപ്പൽ ടൈമിലേക്ക് അവളെ മടക്കി വരുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സോണിയക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം തീർച്ചയായിട്ടും ഒരു അത്ഭുതം ആ മകളുടെ ജീവിതത്തിൽ ചെയ്യും. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു, റാങ്ക് ലിസ്റ്റിലുണ്ട്, എനിക്കൊരു ജോലി ശരിയായി വരണം, എങ്കിൽ മാത്രമേ എനിക്കും സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ജോലി കിട്ടാത്തവരുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് വിളിക്കാത്തവരുണ്ട്, പല ജോലിയുള്ള മതിൽ പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. നമ്മളെ കേൾക്കുന്ന പലർക്കും ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവരുണ്ടായിരിക്കാം. മടുക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ജോലി ഇല്ലാതെ ഭാരപ്പെട്ട് വിഷമിച്ച് ഈ എപ്പിസോഡ് കാണുന്നെങ്കിൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ 2017 ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അതെ അതെ, നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചാപ്പൽ ടൈമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സിജി. റാന്നിയിൽ എവിടെയാ? വെച്ചുച്ചിറ. എന്താണ് വിഷയം, പറഞ്ഞാട്ടെ. ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. മദ്യപാനമാണ്, പിന്നാണെങ്കിൽ വേറൊരു വിഷയം, എനിക്കിട്ട് നല്ല ജോലി കിട്ടാൻ വേണ്ടി. ഞാൻ നേച്ചാൽ അന്വേഷിച്ചു പഠിച്ചതാ, ഒത്തിരി എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത്, എങ്ങൊന്നും വിളിക്കുകയൊന്നും ചെയ്തില്ല. അതിനുവേണ്ടി വീട്ടിലാരൊക്കെയുണ്ട്? രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ പപ്പായും മമ്മിയും ഉണ്ട്. അവരെല്ലാം നമ്മുടെ കൂടെയാണോ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് പ്രസവം കഴിഞ്ഞ് പോയില്ല, അവിടെ അമ്മ മാത്രം. കൊച്ചു കുഞ്ഞുങ്ങളാണോ? ഒരാള് 4 വയസ്സും ഒരാൾക്ക് 2-3 മാസമായി. പ്രസവിച്ചു കഴിഞ്ഞ് പോയില്ല? പോയില്ല. ഭർത്താവിന് എന്താ ജോലിയുള്ളേ? ഒരു കമ്പനിയിലാണെങ്കിൽ സ്റ്റോർ കീപ്പർ ആയിട്ട് ജോലി ചെയ്യുക. എവിടെയാ? പാലക്കാട്. ഓക്കെ. 10-17 വർഷമായിട്ട് തുടങ്ങിയ മദ്യപാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യപാനത്തിനൊരു മാറ്റം കൊടുക്കാൻ ദൈവത്തിനല്ലേ കഴിയുള്ളൂ. മനുഷ്യന്റെ മനസ്സിന് രൂപാന്തരം വരുത്തുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ അകത്ത് ചെന്നാൽ മാത്രമേ ആ മനുഷ്യന് വ്യത്യാസം വരുള്ളൂ. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും പള്ളിയിൽ പോകുന്ന ആളാണോ? പള്ളി CSI പള്ളിയിൽ പോകുന്ന ആളാ, പക്ഷേ പള്ളിയിലൊന്നും പോകത്തില്ല. സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന ആളാണോ? പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ എന്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ അതിനകത്ത് ദൈവം തന്റെ മഹത്വം വെളിപ്പെടും. ദീർഘവർഷങ്ങളായി മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയാതിരിക്കുന്ന ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അദ്ദേഹം എത്ര ദൂരെയാണെന്നുള്ളത് വിഷയമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം ആ മനുഷ്യനിലേക്ക് ഇറങ്ങണം. അദ്ദേഹത്തിനൊരു തീരുമാനമെടുക്കാൻ ദൈവം ഒരു ബോധ്യം കൊടുക്കണം. താൻ ചെയ്യുന്നത് തെറ്റാണെന്നും തൻ്റെ കുടുംബമാണ് വലുതെന്നും താൻ അങ്ങനെ പണം നശിപ്പിക്കരുതെന്നുമുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യപാനം മൂലം ആ കുടുംബത്തിന് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നല്ലോ. കഴിഞ്ഞ 17 വർഷത്തോളമായി ജോലിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം വിവിധ സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും അദ്ദേഹം മദ്യപാനിയായി തന്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നു. ഈ പ്രിയപ്പെട്ടവളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഓർക്കണമേ കർത്താവേ. അവരുടെ മാതാപിതാക്കളെ ഓർക്കണമേ കർത്താവേ. നീ ഒരു അത്ഭുതം ഇന്ന് പകൽ ചെയ്യണം കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നിന്റെ മഹത്വം കാണും. അത് വൈകി എന്നോർത്ത് ഞങ്ങൾ ഭാരപ്പെടുന്നില്ല. ഇന്ന് പകൽ മൈലുകൾക്കപ്പുറത്തിരിക്കുന്ന ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വരുത്തി തന്റെ ജീവിതത്തിലൊരു മാറ്റത്തോടെ യേശുവിന്റെ സാക്ഷിയാകേണ്ടതിന് നിന്റെ മകനോട് ഇടപെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യുന്ന ദൈവമേ,
എൻ്റെ മകളുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് ഓർക്കണമേ കർത്താവേ. ആ കുടുംബത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അവരുടെ സാമ്പത്തിക സ്ഥിതികൾക്ക് ഭേദം വരുത്തണം. അവർ ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിപ്പിക്കുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമേൻ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിസ്റ്റർ വിശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇനിയും വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മടങ്ങി വരും. മടുത്തു പോവൊന്നും ചെയ്യരുത്, നിരാശപ്പെട്ടു പോകരുത്. അതെ, നമ്മുടെ ദൈവം നിലവിളിയെ മറികടക്കുന്ന ദൈവമല്ല. ശുചിക്ക് വേണ്ടി വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ നമ്മൾ സേവിക്കുന്ന കർത്താവ്. കേട്ടോ, അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചോണം. ദൈവം ഇറങ്ങി വരും, എന്റെ കുടുംബത്തെ വിടുവിക്കും, എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ല ഭർത്താവാക്കി എന്റെ ഭർത്താവിനെ തരും. അത് വാഗൊണ്ട് വിളിച്ചു പറയണം. ഓക്കെ, അങ്ങനെ മറുപടി കിട്ടുമ്പോൾ ഇവിടേക്ക് വിളിച്ചു പറയണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതം. വീണ്ടും പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മദ്യപാനത്താൽ തകർന്ന് ഭാരത്തോട് ജോലിയില്ലാതെ എത്രയോ കുടുംബങ്ങൾ വിഷമിച്ച് മക്കളും ഭാര്യമാരും തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് മദ്യപിക്കാൻ തോന്നുന്നത് തന്നെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരെ പുറത്തു വിടാതെ പക്ഷെ ശക്തമായി പ്രാർത്ഥന ഉയരുമ്പോൾ അവർക്ക് വേണ്ടി ഉയരുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അതിനകത്തൊരു മാറ്റം വരുത്താൻ. ഇതിനേക്കാൾ വലിയ എത്രയോ മദ്യപാനികളെ നടക്കുന്നു. അതെ, അതെ. അപ്പൊ ദൈവത്തിന്റെ സമയം കാത്തിരിക്കുക, അല്പം കൂടെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ മറുപടി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒക്കെ കാണാം. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചാപ്പൽ ടൈമിൽ കടന്നു വന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ പല വിഷയങ്ങൾക്കും ഇന്ന് പകൽ ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് കോൾ കിട്ടി കാണില്ല, സാരമില്ല. നിങ്ങളുടെ വിഷയം കർത്താവ് അറിയുന്നു. ഞങ്ങളിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം ഒരു മറുപടി തന്നെങ്കിൽ അതിന് നിങ്ങൾ വിളിച്ച് ഞങ്ങളെ അറിയിക്കണം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. കത്തുകൾ മുഖേന നിങ്ങളുടെ വിഷയങ്ങളെ അറിയിക്കാം. എല്ലാറ്റിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കട്ടെ.